ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ കിളിനക്കോട് വന്ന സ്ഥലത്താണുള്ളത്. നമ്മള് ഇവിടെ കമരുവിന്റെ കല്യാണത്തിന് വേണ്ടി വന്നതീനു. അപ്പൊ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു ഏരിയ, ഇത്രയും നേരം വിൽക്കാലത്ത് കൾച്ചറലെസ് ഫെലോസ് മാത്രമല്ല ഒരു ഏരിയ, ഇവൻ ഇവിടെ ചെക്കന്മാര് വരെ വിളിച്ചു വെക്കാത്ത ഇപ്പോഴും 12-ാം നൂറ്റാണ്ടിൽ ജീവിക്കണ ഒരു അത്ര പോലും ഒരു ഇതില്ലാത്ത ദാരിദ്ര്യാണ് കുറച്ച് ആൾക്കാർ, ദാരിദ്ര്യാണ്. അപ്പൊ തീരെ നേരം വിൽക്കാത്ത ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഒരുപാട് മാനസികമായിട്ട് പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ കിളിനക്കോട് വഴി വരുന്നവരൊക്കെ എമർജൻസി കയ്യിൽ കരുതാ, കാരണം ഇവിടെ ഒക്കെ ഒന്ന് വെളിച്ചം വെപ്പിക്കാനുണ്ട്. പിന്നെ പരമാവധി ആരും ഈ നാട്ടിൽ കല്യാണം കഴിച്ച് വരാ വെക്കുക. കിളിനക്കോട് നോർത്ത് പോയിന്റ് വേറെന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ വിചാരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു 4-5 പെൺകുട്ടികൾ ഞങ്ങൾ കിളിനക്കോട് കുറച്ച് വെളിച്ചം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയിന്. ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പോലും ഇവിടെ കുറച്ച് ചെക്കന്മാർക്ക് ഒന്ന് സെൽഫി എടുക്കല്, അനാവശ്യ രീതിയിൽ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് 4 ആളുകൾ അവരോട് ചൂടായത്. അതിന്റെ പേര് പോലെ നാടിനെ മൊത്തം അപമാനിച്ചാണ് ഒരു വീഡിയോ ഇറക്കി. നിങ്ങളെന്ത് വിചാരിച്ച ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് പറ്റിയ തോന്നിവാസത്തിനൊക്കെ ഞങ്ങൾ കൂട്ടുന്നാക്കാണോ? അതൊന്നും ഞങ്ങൾ ഒരിക്കലും സമ്മതിച്ചില്ല. നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ പറ്റിയവരും, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കായ സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഞങ്ങൾ എന്തായാലും കാത്തു സൂക്ഷിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പറ്റിയിരുന്നില്ല, ഞങ്ങളങ്ങനെ ഞങ്ങളല്ല പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ത് തോന്നി, ഞങ്ങൾക്ക് ആദ്യം മുതലേ ഞങ്ങളുള്ള സംസ്കാരം അങ്ങനെയല്ല. ഞങ്ങളെ പെരക്കാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാ തോന്നിവാസിനും കൂട്ടുന്ന പിന്നെ നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്തായാലും മാറ്റാം. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ, അതിന് പറ്റുള്ളൂ വന്നാൽ മതി. നിങ്ങൾക്ക് കിളിനക്കോടിനെ പറ്റി എന്താ അറിയാ? നിങ്ങൾ വെറുതെ നിങ്ങളെ തോന്നിവാസത്തെയും കൂട്ടുന്നില്ല എന്നുള്ളതിന് കിളിനക്കോടിനെ മൊത്തം ഇങ്ങനെ അപമാനിക്കുക. നിങ്ങൾ ആരാ പറഞ്ഞ പെണ്ണിനോട് ഒന്നേ പറയുള്ളൂ, എന്റെ പെരീക്ക് വന്നാൽ എന്റെ തനി കോല അവിടുന്ന് പെരിന്ന് കാണാൻ പറ്റും. ഞമ്മള് കോളേജ് പഠിച്ചാണ്, ഞമ്മള് ഇതേമാതിരി അന്നമാതിരി കോളേജ് ഒക്കെ കഴിഞ്ഞാലും ഞമ്മക്കറിയാം കോളേജിൽ എന്തുണ്ടാവുന്ന, കോളേജിൽ എങ്ങനെയെന്നൊക്കെ ഞമ്മക്കറിയാം. ഞമ്മള് നാട്ടിലെല്ലാം ചെയ്യുന്നത് എങ്ങനെ പെരുമാറിയെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ മാറില്ല, ഞങ്ങളെ പറഞ്ഞു വെളിച്ചം വെച്ചിട്ടില്ല. വെളിച്ചം വെക്കാൻ അമ്മയുടെ ഇങ്ങോട്ട് പോരഞ്ഞില്ല. ഞങ്ങൾ കിളിനക്കോട് സ്റ്റാഫ് കേസിന്റെ ക്ലബ്, ഞങ്ങൾ അവിടുന്ന് എല്ലാവർക്കും എമർജൻസി കൊടുക്കണ്ടേ? ഇങ്ങോട്ട് പോരഞ്ഞ, ഇങ്ങോട്ട് ഞാൻ പോരാ. സംഗതി ഇവിടെ കല്യാണത്തിന് വന്നാൽ കല്യാണത്തിന് വന്ന നക്ക പോവുക, അല്ല എന്റെ തോന്നിവാസത്തിന് ഇവിടെ ഒരിക്കലും കൂട്ടിക്കൂല. ഇനിയിപ്പൊ ആരാണ് ഏത് കൊമ്പത്തെ ആളാണെങ്കിലും ടീമേക്കാരൊക്കെ മാനസികമായി പീഡിപ്പിച്ചു. നമുക്ക് എന്റെ മാനസിക പീഡനമല്ല എന്റെ ലൈവില് കണ്ടത്, അങ്ങനെയൊന്നല്ലോ. പീഡിപ്പിച്ചിട്ട് ഇത്ര സന്തോഷിക്കുന്നുണ്ട്, എന്ത് പീഡനം ഏത് പീഡനം അനുഭവിച്ചാന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ച ഇങ്ങനെ ചിരിക്കാൻ അല്ല. എന്റെ പി എസ് എംമാരെ എന്ത് പഠിപ്പിക്കണ്ടേ? ഇങ്ങനെ ചെക്കന്മാരൊക്കെ കൂടി ഒരു പ്രശ്നമില്ലാതെന്നോ? നമ്മൾക്ക് കോളേജ് നമ്മൾക്ക് കോളേജ് പലതും പഠിപ്പിക്കണേ. വീട്ടിലെന്താ പഠിപ്പിക്കണ്ട്? പി എസ് എംമാരല്ല, വീട്ടിലെന്താ വീട്ടിലെന്താ പഠിപ്പിക്കണ്ടേ? പിന്നെ ഇതെന്താ വിചാരിച്ച കിള്ളംകൂടി ചെക്കന്മാർക്ക് സംഗതി ശരിയാക്കാൻ എംജി വിചാരിച്ചമാരിലെ ലോഡ്ജും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. അതിലൊക്കെ ഞങ്ങൾ കിളിനക്കോട് ബാക്കിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള സംസ്കാരം ഉണ്ട്, എന്ന അങ്ങോട്ട് ഞങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ട്. ഇതെന്ത് വിചാരിച്ചിട്ടുണ്ട്? എന്റെ നാട്ടിൽ ചിലപ്പോ അതിന് സമ്മതിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. ഇജ് എന്നല്ല ഏത് കൊമ്പത്തെ ആളാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഒരാൾക്കുമാണ് ഞങ്ങളുടെ സ്വഭാവം മാറ്റിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതിപ്പോ ഇജ് നമ്മൾക്ക് പെണ്ണടിച്ചാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അതായി തന്നെ അങ്ങനെ തന്നെയാണ്. തകർന്നു പോകണമെന്നല്ല.